പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും രാഷ്ട്രീയം, വിവിധ വിഷയങ്ങൾ, ഇത് പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന പടക്കളം രണ്ടാം ഘട്ടത്തിലൂടെ നീങ്ങുകയാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെയാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുൻപിലെത്തുന്ന പടക്കളം. ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നാണ് പടക്കളം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നത്. കൊല്ലത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇതെല്ലാം മാറ്റുരയ്ക്കുന്ന പടക്കളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇടപ്പള്ളിക്കോട്ടയെയും പടക്കളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾക്കൊപ്പം പങ്കുചേരുന്ന ഈ പടക്കളത്തിലേക്ക് എത്തുന്ന മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം. ശ്രീ എക്സ് ഏണസ്റ്റ്, CPIM LDF, ശ്രീ പി ജെർമിയാസ്, കോൺഗ്രസ് UDF, ശ്രീ MS ശ്യാംകുമാർ, BJP NDA. പടക്കളത്തിലേക്ക് ശ്രീ ഏണസ്റ്റ്. മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത്, പ്രേമചന്ദ്രൻ എന്നത് സിറ്റിംഗ് MP ആണ്, നിരന്തരം ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന UDF സിറ്റിംഗ് സീറ്റാണ്, അവിടേക്ക് മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം, അത് വരുമ്പോൾ മുന്നണി കരുതിയത്, അവിടെ നിന്ന് ഈ പ്രചാരണ കാലത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ സ്ഥാനാർത്ഥി എത്രമാത്രം ഈ മണ്ഡലത്തിൽ ഏശിയിട്ടുണ്ട്, വോട്ടർമാർക്കിടയിൽ ഏശിയിട്ടുണ്ട്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അസസ്മെൻ്റ് എന്താണ്? മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം UDFനെ വലിയ ആശങ്കയിലാക്കി. പേര് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഏകപക്ഷീയമാണ് കൊല്ലം മണ്ഡലം UDFന് എന്ന ധാരണ ആ പേര് വന്നതോടുകൂടി മാറി. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്നുള്ള നിലയിൽ നിന്നാണ് February 27 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം മുതൽ ഇന്നുവരെയുള്ള ശ്രീ മുകേഷിൻ്റെയും LDFൻ്റെയും പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. നിരവധി ചാനലുകൾ, മാധ്യമപ്രവർത്തകർ UDF സ്ഥാനാർത്ഥിയുമായി നടത്തിയ ഇൻ്റർവ്യൂകളിൽ അവരോട് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി താങ്കളുടെ അഭിമുഖങ്ങളിൽ എന്താണ് ഒരു പതർച്ച എന്ന ചോദ്യമുണ്ടായപ്പോൾ അത് കട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ശ്രീ പ്രേമചന്ദ്രൻ, അത് നിങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കാൻ പാടില്ല, അതൊരു ബോധവൽക്കരണം സൃഷ്ടിക്കും, അതെനിക്ക് ദോഷം ചെയ്യുന്നതാണ് എന്ന നിലയിലേക്കാണ് അദ്ദേഹം മാറിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ, LDFൻ്റെ സ്ഥാനാർത്ഥിയെ, കൊല്ലത്തിൻ്റെ വികസന നായകനായിട്ടുള്ള ശ്രീ മുകേഷിനെ എണ്ണി എണ്ണി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വികസന പദ്ധതികൾ കഴിഞ്ഞ 8 വർഷക്കാലമായി മുകേഷ് കൊല്ലത്തിൻ്റെ MLA ആയിരുന്നു കൊണ്ട് നടത്തിയ 1,748 കോടി രൂപയുടെ വികസന പദ്ധതികളെക്കുറിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് LDF. പക്ഷേ 2,500 കോടിയുടെ വികസന പദ്ധതികളാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി കിടക്കുന്നത്. മുകേഷ് പ്രസിദ്ധീകരിച്ച വികസന രേഖയിൽ 1,748 കോടി രൂപയുടെ കണക്ക് മാത്രമാണ് പ്രസിദ്ധപ്പെടുത്തിയത്. അതുകൂടാതെ 4,435.62 കോടി രൂപയുടെ കൊല്ലം പട്ടണത്തിലെ 3 പ്രധാനപ്പെട്ട റോഡുകൾ, ശക്തികുളങ്ങര മുതൽ മേവറം വരെയും റെയിൽവേ സ്റ്റേഷൻ, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ മുതൽ മുഖത്തല വരെയും വാടി മുതൽ സൂചിക്കാരൻ മുക്ക് വഴി ലക്ഷ്മി നടവന്ന് നമ്മുടെ താലൂക്ക് ഓഫീസ് ജംഗ്ഷൻ വരെയുമുള്ള 3 റോഡുകൾ വികസിപ്പിച്ച് നവീകരിക്കാൻ, അതിൻ്റെ ഭൂമി അക്വയർ ചെയ്യാൻ വേണ്ടി 435.62 കോടി രൂപയുടെ എസ് ആയിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങളെല്ലാം കൊല്ലം ബീച്ചിൽ വരുന്നവരാണ്, ഇടപ്പള്ളിക്കോട്ടക്കാർ ധാരാളമായി വരുന്ന സ്ഥലമാണ് കൊല്ലം ബീച്ച്. അവിടെ വലിയ ശ്വാസം മുട്ടിക്കുന്ന ഗതാഗത കുരുക്കാണ്, അതിന് പരിഹാരമുണ്ടാക്കാൻ 9.21 കോടി രൂപയുടെ ഒരു സമാന്തര പാലത്തിൻ്റെ എസ് ആയി കഴിഞ്ഞു. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കൊല്ലത്ത് നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ, നമ്മുടെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ, ഓഷനേറിയം എന്ന പദ്ധതി 300 കോടി രൂപയാണ്, 10 കോടി രൂപ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കൊല്ലത്തിൻ്റെ വികസന പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കൊല്ലത്തിനൊരു വികസന കുതിപ്പുണ്ടാവണം. വാചക കസർത്ത് കൊണ്ട് കുതിപ്പുണ്ടാവില്ല. കഴിഞ്ഞ 10 വർഷക്കാലം, പാഴായ 10 വർഷക്കാലം വീണ്ടെടുക്കാൻ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്നടങ്കം തീരുമാനിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ബോധ്യമാവുന്നത്. ശരി, ജെർമിയാസ്, ഈ തെരഞ്ഞെടുപ്പിന് ഒരുപാട് ഗൗരവമായ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, നമുക്കതിലേക്ക് വരാം. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷതയിലേക്ക് വന്നാൽ മുന്നണിയിലെ RSPയുടെ രാഷ്ട്രീയ തട്ടകമാണ്.
ആ തട്ടകത്തിൽ തന്നെ ചവറ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് നമ്മളിന്നിപ്പോൾ പടക്കളം നടത്തുന്നത്. തുടർച്ചയായി RSP നിയമസഭയിലേക്ക് തൂക്കുന്ന സാഹചര്യം, MLA-മാരില്ലാത്ത സാഹചര്യം, ആകെയുള്ളതൊരു ലോക്സഭാ അംഗത്വം, അതാണ് ശ്രീ പ്രേമചന്ദ്രനുള്ളത്. അവിടേക്കാണ് ഇത്തവണ അതും പിടിച്ചെടുക്കാൻ കഴിയും വിധത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ഇപ്പോൾ ഏണസ്റ്റ് ഇവിടെ സൂചിപ്പിച്ചത്. ഇപ്പോൾ തന്നെ പല വിലയിരുത്തലുകളും വരുന്നതിൽ ഇപ്പോൾ കൊല്ലം മണ്ഡലത്തിൻ്റെ കിഴക്കൻ മേഖലകളിലേക്കൊക്കെ പതിവിലുമധികം ഇടതുമുന്നണിക്ക് ഇതിനോടകം പ്രചാരണ രംഗത്ത് മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കടന്നു ചെല്ലാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പതർച്ച സ്ഥാനാർത്ഥിക്കുണ്ട്, NK പ്രേമചന്ദ്രനുണ്ട് എന്നുകൂടിയാണ് ഒരു ഉദാഹരണ സഹിതം ഇപ്പോൾ ഏണസ്റ്റ് ഇവിടെ സൂചിപ്പിച്ചത്. എങ്കിലും UDFനെ സംബന്ധിച്ച് ഈ മണ്ഡലം നിലനിൽക്കും എന്നതിന് ആധാരമായി ആമുഖമായി ചർച്ചയിൽ വെക്കുന്ന ഘടകങ്ങൾ എന്താവും ജർമ്യാസിൻ്റെ ഭാഗത്ത് നിന്ന്? 2014 ശ്രീ NK പ്രേമേന്ദ്രൻ MP ആദ്യമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് 2014 തനി ആവർത്തനമായിരിക്കും. കാരണം CPM പോളിറ്റ് ബ്യൂറോ അംഗവും കുണ്ട്രയിലെ സിറ്റിംഗ് MLA ശ്രീ MA ബേബിയോടൊപ്പമാണ് ശ്രീ NK പ്രേമേന്ദ്രൻ MP 2014 ലോക്സഭാ ഇലഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. റിസൾട്ട് വന്നപ്പോൾ സിറ്റിംഗ് MLA ശ്രീ MA ബേബി തിരിച്ച് കുണ്ട്ര മണ്ഡലത്തിലേക്കും ശ്രീ NK പ്രേമചന്ദ്രൻ MP പാർലമെൻറ്റിലേക്കും പോയി. ഈ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ശ്രീ NK പ്രേമചന്ദ്രൻ വീണ്ടും MP പാർലമെൻറ്റിലേക്കും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ MUKESH MA ബേബിയെ പോലെ തിരിച്ച് കൊല്ലം MLA ആയിട്ടും പോകും എന്നാണ് യാഥാർത്ഥ്യം. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പാർലമെൻറ്റിനകത്തും പുറത്തും നടത്തിയ ശ്രദ്ധേയമായ ഇടപെടലുകൾ രാജ്യത്തെ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയൻ എന്ന ഖ്യാതി നേടിയെടുക്കുവാൻ തക്കവണ്ണം മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച ജനപ്രതിനിധിയാണ് ശ്രീ NK പ്രേമേന്ദ്രൻ MP. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും CPMൻ്റെയും ഏറ്റവും സമുന്നതരായ നേതാക്കളടങ്ങുന്ന സമിതി ബെസ്റ്റ് പാർലമെൻറ്റേറിയൻ ഓഫ് ദ ഇയർ അവാർഡിന് ശ്രീ NK പ്രേമേന്ദ്രൻ MPയെ തിരഞ്ഞെടുത്തത്. 11,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സിരാകേന്ദ്രമായ കൊല്ലത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എയർപോർട്ട് പോലെയുള്ള റെയിൽവേ സ്റ്റേഷൻ വരാൻ പോകുന്നു. അതിൻ്റെ പണി 2026 പൂർത്തിയായി, അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അത് ശ്രീ NK പ്രേമചന്ദ്രൻ MPയുടെ തിരുനെറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിലകക്കുറിയാകും. ശരി, അത് കൊല്ലത്തിൻ്റെ വികസനത്തിന് ഏറ്റവും വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. കടമ്പാട്ട് കോണത്ത് നിന്ന് ഗ്രീൻഫീൽഡ് ഹൈവേ, അതുപോലെ തന്നെ കന്നേറ്റിയിൽ നിന്ന് കാവനാട് വരെയും കാവനാട് നിന്ന് കല്ലുന്താഴം വരെയും കല്ലുന്താഴത്ത് നിന്ന് മേവറം വരെയും അവിടെ നിന്ന് കടമ്പാട്ട് കോണം വരെയും ഒരു നമ്മുടെ നാഷണൽ ഹൈവേ ഏറ്റവും അധികം ഭംഗിയായി വികസിക്കാൻ പോവുകയാണ്. ഹെലിപ്പാഡ് പോലെയുള്ള നാഷണൽ ഹൈവേ ശ്രീ NK പ്രേമേന്ദ്രൻ MPയുടെ ശക്തമായ ഇടപെടലിൽ കൊണ്ടാണ്. ഒരു MPക്ക് കിട്ടുന്ന ഫണ്ടിനേക്കാൾ ഉപരി 11,000 കോടി രൂപ ഈ കൊല്ലം മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുവാനും ശരി ഏറ്റവും ഭംഗിയായി ഒരു നാഷണൽ ഹൈവേ പടുത്തുയർത്താനും അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ മികവുറ്റ പാർലമെൻറ്റേറിയൻ എന്ന അദ്ദേഹത്തിൻ്റെ മികവുറ്റ പ്രവർത്തനത്തിന് മകുടോദാഹരണമാണ്. അതുപോലെ കൊല്ലം ചെങ്കോട്ട റോഡ്. ശ്യാംകുമാർ, ഇവിടെ ഇരു മുന്നണികളും അവരുടെ സാധ്യതകളെ സംബന്ധിച്ചും പ്രതീക്ഷകളെ സംബന്ധിച്ചും സൂചിപ്പിച്ചു. BJP സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച BJP പട്ടികയിൽ ഏറ്റവും അവസാനം ഇവിടെ ആരാണ് സ്ഥാനാർത്ഥി എന്ന് ആഴ്ചകളോളം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒടുവിൽ വന്നപ്പോൾ കൊല്ലത്തേക്കൊരു സ്ഥാനാർത്ഥിയെ എത്തിക്കുന്ന സാഹചര്യവും BJPയുടെ ഭാഗം, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ചർച്ചകളും ഒക്കെ നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടായതും താങ്കളുടെ ശ്രദ്ധയിലുണ്ടാകും. അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾക്ക് കൊല്ലത്ത് എത്രമാത്രം മുന്നേറാനായിട്ടുണ്ട്, എത്രമാത്രം മുകളിലേക്ക് വരാനായിട്ടുണ്ട്? ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി എത്തിയിട്ടുള്ള കൃഷ്ണകുമാറാണ്. കൊല്ലത്തെ ജനങ്ങൾക്ക് ഒരു പ്രത്യാശ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. ലേറ്റായപ്പോൾ അദ്ദേഹം പോസ്റ്റർ പോലും അടിച്ചു വെച്ചത് പതിക്കുന്നില്ല, ഒട്ടിക്കുന്നില്ല എന്നൊക്കെ ചില പരാതിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ലേറ്റസ്റ്റായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല, എല്ലായിടവും നിറഞ്ഞു കവിഞ്ഞു ഇപ്പോൾ അല്ലേ? ആ നിറഞ്ഞു, അതൊക്കെ സ്വാഭാവികമായിട്ട് താമസിച്ചതിൻ്റെ ഒരു ചെറിയ ഡിലേ വന്നെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇവർ രണ്ടുപേരും LDFും UDFും വാസ്തവത്തിൽ എന്തിനാണ് മത്സരിക്കുന്നത്?
ആയിക്കോട്ടെ, രണ്ടുപേരും ജയിച്ചാൽ എന്താ പ്രസക്തി? നിങ്ങളെ തോൽപ്പിക്കാന്നുള്ളതിയോജിപ്പ അതല്ലാതെ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ആ ഐക്യപ്പടിയിലല്ലാതെ ഈ നാടിൻ്റെ വികസനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോളിപ്പം ഈ ചർച്ച നടത്തുന്നത് തന്നെ NH സിക്സ്റ്റിന്റെ ആ സമീപത്താണ്. 66,000 കോടി രൂപ മുടക്കി ഈ നിർമ്മിക്കുന്ന ഹൈവേ അടക്കം, അത് രാജ്യത്ത് അദ്ദേഹം പറഞ്ഞു ഹെലികോപ്റ്റർ ഇറങ്ങാനല്ല, യുദ്ധവിമാനങ്ങൾ, ജംബോ ജെറ്റ് വിമാനങ്ങളാണ് പൂനെയിലും മഹാരാഷ്ട്രയിലുമൊക്കെ 14 വരി പാത നമുക്ക് വിമാനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ ആദ്യമേ കേരളീയർ ഒരു തീരുമാനമെടുത്തു. എന്താ കാര്യം? നമുക്ക് 60 മീറ്ററിൽ പാത വേണ്ട, തീരുമാനമെടുത്തു. പിന്നെ വേണ്ടത് 45 മീറ്ററുള്ള പാതയാണ് ഇപ്പം പണിയുന്നത്. അതുപോലും വളരെ ശീഘ്രം ദ്രുതഗതിയിൽ പണിയുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ്. അത് ഞാൻ മാത്രം പറയുന്നതല്ല, പഴയ മന്ത്രി സുധാകരൻ പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഇവിടെ ഏറ്റവും നല്ല ഗതാഗത മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ നിതിൻ ഗഡ്കരിക്കെതിരെ ഒരു വാക്കുച്ചരിക്കാൻ പിണറായി വിജയനോ സുധാകരനോ ഇപ്പോഴത്തെ റിയാസിനോ സാധിക്കത്തില്ല. കേരളത്തോട് ഇത്രമാത്രം സ്നേഹവും ഇത്രമാത്രം കടപ്പാടും പ്രകടിപ്പിച്ച ഒരു മന്ത്രി ഇതിനു മുമ്പ് കേന്ദ്രത്തിലുണ്ടായിട്ടില്ല. അതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കൊല്ലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ബഹുമാനനായ MPയുടെ വികസന പദ്ധതികളെ കുറിച്ച് പറഞ്ഞു, ഈ പദ്ധതികൾ മുഴുവൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ്. കേരളത്തെ പണ്ട് സോമാലിയ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അല്ല, അതിനൊക്കെ മറുപടി പറയണമെങ്കിൽ എനിക്ക് അവസരം തന്നാൽ പറയാം. വരാം. പിന്നെ സഹോദരൻ മറുപടി പറയാം, ഞാനിത് പറഞ്ഞ് തീർത്തോട്ടെ, എൻ്റെ ഇന്റർവ്യൂ എന്ത് തീർത്തോട്ടെ. ഇവിടെ 398 കോടി രൂപ ചെലവിൽ നടക്കുന്ന റെയിൽവേയുടെ വികസനം കൊല്ലത്ത് മാത്രമല്ല, രാജ്യമെമ്പാടും റെയിൽവേ സ്റ്റേഷനുകൾ വികസിക്കുകയാണ്. ഏതെങ്കിലും ഒരു MP വിചാരിച്ചത് നടക്കുമോ? നടക്കുമോ? ഒരു MPക്ക് 5 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആകെ കൂടെ ചെയ്യുന്ന എന്താ? ഐമാക്സിൽ ലൈറ്റ് വെക്കും, കുറച്ച് നമുക്ക് റോഡിലൊക്കെ വെയിറ്റിംഗ് ഷെഡ് പണിയും. ഇതിനപ്പുറം ഇവിടുത്തെ രണ്ട് കൂട്ടരും ഈ പറയുന്ന മുകേഷിന്റെ വികസനമാണെങ്കിലും പ്രേമേന്ദ്രന്റെ വികസനമാണെങ്കിലും സ്വന്തം നിലയ്ക്ക് കാണാൻ ഒന്നും സാധിക്കത്തില്ല. ഈ രാജ്യമെമ്പാടും നടക്കുന്ന, ലോകമെമ്പാടും നടക്കുന്ന വികസന പദ്ധതികൾ നരേന്ദ്രമോദിയുടെ പദ്ധതികളുടെ പ്രതിഫലനമാണ്. അവരൊരു ഔട്ട്ലൈൻ ഇട്ട് തന്നിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളും തുടങ്ങാം. ചോദ്യം കാര്യം എന്ന് വെച്ചാൽ രണ്ടുപേരോടും രണ്ടായിട്ട് ചോദിക്കണം, കോൺഗ്രസിനോടും BJPയോടും ഒരു ചോദ്യം ചോദിക്കുന്നതായിരിക്കും നല്ലത്, കാരണം അവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നാണല്ലോ. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ കൊല്ലം നിവാസികൾക്ക് കൊല്ലം പാർലമെൻറ്റിൽ പാഴായിപ്പോയ 10 വർഷമുണ്ട്. ആ 10 വർഷം പാഴായിപ്പോയിന്ന് ഈ കൊല്ലം പാർലമെൻറ്റ് നിവാസികൾ പറയുവാനുള്ള കാരണം, ഈ 7 അസംബ്ലി മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഈ പ്രേമചന്ദ്രൻ്റെ ലേബിളിൽ ഒരു ഐമാസ്, നേരത്തെ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു, ഒരു ഐമാസ് പോലുമില്ല, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലുമില്ല, ഒരു ആംബുലൻസ് പോലും പറയാനില്ല. ഇതെല്ലാം നമുക്ക് കാണാനും എടുക്കുവാനും കഴിയുന്നത് മുൻ MP P രാജേന്ദ്രൻ്റെയും അതല്ലെങ്കിൽ രാജ്യസഭ MP ആയിട്ടിരുന്ന നമ്മുടെ ബാലഗോപാലിൻ്റെയും MP ഫണ്ടിൽ നിന്നും പ്രതിവർഷം 5 കോടി രൂപ വെച്ച് നൽകുന്നു. ഈ 5 കോടി രൂപ പറയുന്ന കേക്ക്, 5 കോടി രൂപ പ്രതിവർഷം 5 കോടി രൂപയിലെ ഒരു പൈസ പോലും മുതലാക്കാൻ, കാര്യം അസഹിഷ്ണുത, കാര്യം ഈ രണ്ടുപേരും ഒന്നായതുകൊണ്ട് അസഹിഷ്ണുത ഉണ്ടാവും. കാര്യം 5 കോടി രൂപ നേരത്തെ BJPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ പറഞ്ഞ പോലെ 5 കോടി രൂപ കൊടുത്തിട്ട് ഈ പാർലമെന്റ് MP ആയി നിന്ന് 10 വർഷം പാഴായ ഈ പ്രേമചന്ദ്രന് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? MPയുടെ വികസനവും കൊല്ലവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ അഭിപ്രായം? എന്റെ ചോദ്യം UDFന്റെ പ്രതിനിധിയോടാണ്. NH 66 വികസനവുമായി ബന്ധപ്പെട്ട് 11,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് പ്രേമചന്ദ്രൻ ഇറക്കിയിരിക്കുന്ന ഇതിൽ കണ്ടു. കൊല്ലത്തുകൂടി പാസ് ചെയ്യുന്ന 66 NH 6,600 കോടി രൂപ പ്രേമചന്ദ്രന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചിലവാക്കിയതായി കാണിക്കുന്നു. ഈ രാജ്യത്ത് എല്ലായിടത്തും നടക്കുന്ന ലോക വിട്ടിത്തരം ഇതിനെ പറയാൻ കഴിയും. കാരണം 11,000 കോടി രൂപയുടെ വികസനം നടന്നതിൽ 6,600 കോടി രൂപ ഈ ബൈപ്പാസിനാണെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇത്. ഇതിന്റെ വ്യക്തത എന്താണെന്ന് UDF പ്രതിനിധി പറയണം. മൂന്ന് പേരിലേക്കും, ശ്രീ ഏണസ്റ്റ് ആദ്യം താങ്കളിൽ നിന്ന് വികസനവുമായി ബന്ധപ്പെട്ട മൂന്ന് പേരുടെ അഭിപ്രായമാണ് വന്നത്. അവിടുന്ന് ജർമിയാസ്, അത് കഴിച്ചാം ഇവിടുന്ന് വരാം. ശ്രീ മൂന്ന് പേര് സംസാരിച്ച് വെച്ചിട്ട് നമുക്ക് വികസന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. എന്താണ് വികസന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഈ പാനലിലേക്ക് പോകുന്നു, അതിനുശേഷം നിങ്ങളിലേക്കാണ് വരുന്നത്.
നിങ്ങൾ തരില്ല എന്ന് പറഞ്ഞോ? നോ 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 നോ, അവർ സംസാരിച്ചിട്ട് നിങ്ങളുടെ കാണാം. ആ യെസ്, അവർ സംസാരിച്ചിട്ട്. നോ നോ നോ, സംസാരിച്ചിട്ട് വളരെ ചുരുക്കം ഈ കമന്റുകളിൽ ചുരുക്കം കമന്റ് എടുത്തിട്ട് അവരിലേക്ക് പോവാം. യെസ്, ഏണസ്റ്റ് സംസാരിക്കൂ. പ്രേമേന്ദ്രന്റെ വിഭ്രതി ഇവരെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വികസന കാര്യം പറയുന്നത്. ദയവായി നിങ്ങൾ ഇരിക്കെ, ഇരുന്നാലല്ലേ തുടങ്ങാൻ പറ്റൂ. യെസ് ഇരിക്കെ ഇരിക്കെ സുഹൃത്തെ, ഇരിക്കെ നിങ്ങൾ ഇരിക്കെ. ഞാനല്ലേ പറഞ്ഞു. എനിക്കിവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത്, ഞാൻ ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അപ്പൊ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ കൊല്ലം ജില്ലയിൽ രണ്ട് ആംബുലൻസാണ് ഈ പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് വെച്ചാൽ അതൊന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ പേരിൽ. അത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മിനി അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ. മിനി ഐ സി യു എവിടെയാണെന്ന് ചോദിക്കുന്നു. എവിടെയാണ് പറയണോ? ഞാൻ പറയാം. എവിടെയാണെന്ന് ചോദിക്കുന്നു. മിനി ഐ സി യു ഉള്ള രണ്ട് ആംബുലൻസ് ആണ് കൊല്ലം ജില്ലയിലുള്ളത്. അത് ശബരിമല തീർത്ഥാടനം ഉൾപ്പെടെ ഉള്ള വരുമ്പോ ഇവിടെ നിന്ന് എടുക്കുന്ന രണ്ട് ആംബുലൻസുകളിൽ ഒന്ന് ചവറയുടേതാണ്. ചവറയിലെ ഈ ആംബുലൻസ് സംഭാവനയായി തന്നത് 27 ലക്ഷം രൂപ മുടക്കി എൻ കെ പ്രേമചന്ദ്രൻ എം പി ആണ്. അപ്പൊ ആംബുലൻസ് ഇല്ല എന്ന കാര്യമുണ്ടോ? ജില്ലാ ആശുപത്രിയിൽ കിടക്കുന്നത് എൻ പീതാംബര ഗ്രൂപ്പ് എം പി കൊടുത്ത ആംബുലൻസ് ആണ്. പിന്നെ ഇടപ്പള്ളി കോട്ടയിൽ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് പൊളിച്ചുമാറ്റപ്പെട്ട ഹൈമാസ് ലൈറ്റുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്. പിന്നീട് ഇവിടെ പറഞ്ഞ വികസനങ്ങളെ കുറിച്ച് പറഞ്ഞു. വികസന കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു എം പി എന്ന നിലയിലാണ് പ്രേമേന്ദ്രൻ മത്സരിച്ചത്. പഞ്ചായത്ത് മെമ്പറായി തുടങ്ങിയത് മൺവട്ടി മങ്കോരിയിലാ. പാർലമെന്റിൽ മത്സരിക്കുന്നതും ആ ചിഹ്നത്തിലാ. അപ്പൊ നിലപാടുകളിൽ നട്ടലിലുള്ള നേതാവാണെന്ന നിലയിലാണ്. ഇവിടെ ഈ രാജ്യത്തെ വികസനം ചർച്ച ചെയ്യുന്ന തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതിനിധി ഉയർത്തിയ ചോദ്യം ആദ്യം തന്നെ ഉണ്ട്. അത് കേരളത്തിലെ മൊത്തം ജനങ്ങൾ ബി ജെ പിയോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്തിനാ മത്സരിക്കുന്നത്? ഒന്ന്. മറ്റൊരു കാര്യം കൂടി സി പി എമ്മിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ പറയുന്നു കോൺഗ്രസ് കുഴപ്പക്കാരാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചാൽ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? അല്ല, ഒന്ന് പറയട്ടെ. ഒരു ചോദ്യം കൂടി ഉണ്ട്. എന്താണ് ആ സ്ഥാനാർത്ഥി? കേരളത്തിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ കയറി വെക്കുമ്പോ വാഴ വെക്കുന്ന ആളുകൾ, നിങ്ങൾ എന്തിനാണ് തമിഴ്നാട്ടിലും മറ്റു സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിയെ പടവടിച്ചുകൊണ്ട്? മറുപടിയിലേക്ക്. അത് കഴിഞ്ഞ് ശ്യാമ ജർമിയാസ്, മൂന്ന് പേരിലേക്ക്. സുഹൃത്ത് ശ്രീ സന്തോഷ് തുപ്പാശ്ശേരി, കാര്യങ്ങൾ മനസ്സിലാക്കി ചർച്ചയിൽ പങ്കെടുക്കുന്നത് നന്നായി. കോൺഗ്രസ് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാട്ടുന്നില്ല എന്ന വസ്തുത ഒരു കോൺഗ്രസ്സുകാരനായ താങ്കളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. 89 മുതൽ മനസ്സിലായിക്കോ. അപ്പോ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുള്ള വിഭ്രതി തന്നെയാണ് യു ഡി എഫ് പ്രവർത്തകരും ഇവിടെ പ്രകടിപ്പിക്കുന്നത്. വികസന കാര്യങ്ങൾ മുഖാമുഖം ചർച്ച ചെയ്ത് സമൂഹം അംഗീകരിക്കുന്ന നിലയിൽ ബോധ്യപ്പെടുത്താൻ എൽ ഡി എഫിനാവും. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ശ്രീ ശ്യാംകുമാറും ശ്രീ ജർമിയാസും പറഞ്ഞു നമ്മുടെ എൻ എച്ച് 66 കുറിച്ച്. ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ച പദ്ധതിയല്ലേ? 5780 കോടി രൂപ പിണറായി സർക്കാർ നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ച് കേന്ദ്രത്തിൽ അടച്ച് രസീത് വാങ്ങിയ ശേഷമാണ് അതിന് അംഗീകാരം കിട്ടിയത്. ഉമ്മൻചാണ്ടി കളഞ്ഞിട്ട് പോയതാണ്. ആരാ ഇവിടെ പറയുന്നത്? ആരാണ് അവകാശവാദി? ആരാണ് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വന്നിട്ടുള്ളത്? പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഈ രാജപാത 6 വരിയാകുമായിരുന്നില്ല. അതാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വികസന കാഴ്ചപ്പാടിലെ വ്യത്യാസം. നിങ്ങൾ നോക്കൂ, ഇവിടെ ശ്രീ പ്രേമേന്ദ്രനെ കുറിച്ച് പറഞ്ഞു. ശ്രീ പ്രേമേന്ദ്രനെ കുറിച്ച് ജർമിയാസ് പറഞ്ഞല്ലോ, വികസനം 11100 കോടി രൂപയുടെ വികസനം. ഞാൻ ഒരു അതിലെ ഒരു കളവായ പ്രസ്താവന മാത്രം അദ്ദേഹം അച്ചടിച്ച് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഡി സി സി ഓഫീസിൽ വെച്ച് പ്രസിദ്ധീകരിച്ച വികസന രേഖയിൽ 565 കോടി രൂപ എഴുതി ചേർത്തിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു പങ്കുമില്ല.
കൊല്ലം കോർപ്പറേഷനിലെ 500,000 ജനങ്ങൾക്കും സമീപ 5 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാൻ ഒരു ദിവസം 10 കോടി ലിറ്റർ ശുദ്ധജലം സംസ്കരിച്ച് വിതരണം ചെയ്യുന്ന ഞാങ്കടവ് കുടിവെള്ള പദ്ധതി 2012 സെപ്റ്റംബർ 30 കൊല്ലം കോർപ്പറേഷനും സംസ്ഥാന നഗരവികസന വകുപ്പും ഇന്ത്യ ഗവൺമെൻറ്റ് അർബൻ ഡെവലപ്മെൻറ്റ് വകുപ്പും ചേർന്ന് ഒപ്പുവെച്ച ട്രൈപാർട്ടി എഗ്രിമെൻ്റ് ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയതാണ്. ശ്രീ പ്രേമേന്ദ്രൻ അന്ന് MP അല്ല, അതിൽ എഴുതി വച്ചിരിക്കുന്നു ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഞാൻ കേന്ദ്രമന്ത്രിയെ കണ്ട് സാധിച്ചു എന്നാണ്. 2012 ശ്രീമാൻ പ്രേമേന്ദ്രൻ MP ആണോ? UDF പ്രവർത്തകർ പറയൂ. ശരി, ഒരു വികസനവും ഈ കൊല്ലത്ത് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രേമേന്ദ്രൻ ഒരു പ്രോജക്റ്റ് കൊടുത്ത് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി. 2012 MP ആണോ? തുപ്പാശ്ശേരി പറയൂ. 2012 ആ വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് ചർച്ചയിൽ പങ്കെടുക്കണം. മനസ്സിലായില്ലേ? കോൺഗ്രസിന് ആക്ഷേപമാണിത്, ഇത് കോൺഗ്രസിന് ആക്ഷേപമാണ്. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയട്ടെ, പറയട്ടെ, നിങ്ങൾക്ക് അവസരം തരാമല്ലോ. ഈ കൊല്ലത്ത് ഈ പ്രേമേന്ദ്രന്റെ വാഗ്ദാനങ്ങളാണ്. ഇതാണ് പ്രേമേന്ദ്രന്റെ വാഗ്ദാനങ്ങൾ. ഈ 11,100 കോടി രൂപ പറയുന്ന പദ്ധതിയിൽ നമ്മുടെ പാർവതി മില്ല് നിങ്ങൾക്കറിയാമല്ലോ, കൊല്ലത്തെ പാർവതി മില്ല് 16 വർഷമായി പൂട്ടിക്കിടക്കുന്നു. നാനോ ടെക്സ്റ്റൈൽ ടെക്നോളജി പാർക്ക് ആരംഭിക്കുമെന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞതാണ്. ആരംഭിക്കാൻ കഴിഞ്ഞോ? നമ്മുടെ തുറമുഖം നിങ്ങൾ കേൾക്കൂ, ചേട്ടൻ കേൾക്കൂ, ഞാൻ പറഞ്ഞുതരാം. ചേട്ടൻ കേൾക്കൂ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ അദ്ദേഹം ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. ചവറയിലെ തുപ്പാശ്ശേരിയുടെ ബ്ലോക്കിൽപ്പെട്ട മഠത്തിൽ രഘുവിന്റെ ഹോട്ടലിന് എതിർവശമുള്ള താലൂക്ക് ആശുപത്രി, ഫൗണ്ടേഷൻ ആശുപത്രി, 66 കോടി രൂപ ചെലവിൽ അവിടെ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. ദാ ഇത് നോക്കൂ, പ്രേമേന്ദ്രൻ പറഞ്ഞതാണ്, പത്രസമ്മേളനമാണ്. നോക്കൂ, ഒരെണ്ണം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല, ഒരെണ്ണം. വീണ്ടും പ്രേമേന്ദ്രന്റെ വികസനത്തെ ഖണ്ഡിച്ചു. ഈ ഈ ഇറക്കിയ രേഖയെ തന്നെ ചോദ്യം ചെയ്തു. മറുപടി, CPM പ്രതിനിധിയുടെ 2 ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുകയാണ്. NK പ്രേമചന്ദ്രൻ MP ഇവിടെ ഏതെങ്കിലും ആശുപത്രികൾ സ്ഥാപിച്ചോ? ഒന്നാമത്തെ ചോദ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ. പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജ്, അത് NK പ്രേമേന്ദ്രൻ MP സംഭാവനയാണ്. അത് മാത്രമല്ല, പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജിൽ തൊഴിലാളികളുടെ മക്കൾക്ക് MBBSന് പഠിക്കുവാൻ സീറ്റ് സംവരണം ചെയ്യണമെന്ന് പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടു ശ്രീ പ്രഗത്ഭനായ ശ്രീ NK പ്രേമേന്ദ്രൻ MPയുടെ ധീരമായ പോരാട്ടത്തിനൊടുവിലാണ് തൊഴിലാളികളുടെ മക്കൾക്ക് MBBSന് സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു. 2, കൊല്ലത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ESI ഹോസ്പിറ്റൽ കാട് മൂടിക്കിടന്ന് ഇഴജന്തുക്കളുടെ താവളമായി കിടന്ന ആ ESI ഹോസ്പിറ്റലിനെ മികച്ച ചികിത്സ ലഭിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഉയർത്തിയത് ശ്രീ NK പ്രേമേന്ദ്രൻ MPയുടെ പരിശ്രമ ഫലമായിട്ടാണ്. നെക്സ്റ്റ്, പിന്നെ അദ്ദേഹം ചോദിച്ച ബാക്കി ഹോസ്പിറ്റലുകളുടെ കാര്യം ഞാൻ വളരെ ചുരുക്കി പറയാം. അടുത്ത ഹൈമാക്സ് ലൈറ്റുകളുടെ കാര്യം അദ്ദേഹം ചോദിച്ചതാണ്. അല്ല, ആ അയ്യോ, നിങ്ങളുടെ പ്രതിനിധി ചോദിച്ചതാ ലൈറ്റ് വിടാൻ. അപ്പൊ എന്താ കാര്യം ആ ഹൈമാക്സ് ലൈറ്റുകളുടെ കാര്യം വിടാൻ പറഞ്ഞത്? അല്ല, വിടത്തില്ല, ഒരു ഹൈമാക്സ് ലൈറ്റ് പോലും സ്ഥാപിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ കുറച്ച് ഞാൻ വായിക്കാം, ബാക്കി അദ്ദേഹം. കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൽ നടക്കല് 2,99,000 ഞാൻ ഇനി നിങ്ങളുടെ എല്ലാ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു, വായിക്കുന്നില്ല. 10 വർഷം കൊണ്ട് 5,400 ഹൈമാക്സ് ലൈറ്റുകളാണ് ശ്രീ NK പ്രേമേന്ദ്രൻ. ഇന്ത്യയിൽ തന്നെ ഇന്ത്യ, ഇവിടെ BJP പ്രതിനിധി നിപ്പുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ച MPമാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ് ശ്രീ NK പ്രേമേന്ദ്രൻ. നിങ്ങള് ഇവിടെ നിന്ന് ഉയർന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി മത്സരിക്കുന്നു? നിങ്ങൾക്കെതിരെ ഉയരുന്ന ശക്തമായ വിമർശനമുള്ള നാടാണ് കേരളം. നിങ്ങൾക്ക് ആ അർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു അംഗീകാരം നേടിയെടുക്കാൻ കഴിയില്ല. കേരളത്തിന്റെ രൂക്ഷ വിമർശനം BJPക്കും മോദി ഭരണത്തിനും നേരെയുണ്ട്. അതാണ് ഇവിടെ നിന്ന് ഉയർന്ന മുൻപുണ്ടായ ചോദ്യം. ശ്യാംകുമാർ, അതായത് നമ്മൾ മലയാളത്തിലെ ചൊല്ലുണ്ട്, മാങ്ങയുള്ള മാവിലെ കല്ലെറിയത്തുള്ളൂ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നടത്താൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊന്നുമല്ല,
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റിലധികം നേടി ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കും. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ഖാർഗേജ് ചോദിച്ചു, 400 കിട്ടുമോ? വേണ്ട, 399 മതി. ഇവിടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ചോദിക്കുന്നു, ഇവിടെ യെച്ചൂരിയോ കാരാട്ടോ വൃന്ദാകാരാട്ടോ ആരെങ്കിലും ന്യൂഡൽഹിയിൽ ഒന്ന് മത്സരിക്കട്ടെ, ഈ രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിൽ മത്സരിക്കട്ടെ, എന്തിന് അമേധി മത്സരിക്കട്ടെ? ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന വ്യക്തി ഈ കേരളത്തിൽ വന്ന് വയനാട്ടിൽ മത്സരിക്കുന്നതിന്റെ പീരിത്വം ഈ നാട്ടിലെ ജനങ്ങൾ അങ്ങനെയാണെങ്കിൽ 40 സീറ്റ് കൂടുതൽ കിട്ടില്ല. കോൺഗ്രസ് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റാത്ത കേരളത്തിൽ വന്ന് മോദിക്ക് മത്സരിക്കരുതോ? മോദി എന്താ മത്സരിക്കാത്തത്? കേരളത്തിൽ അക്കൗണ്ട് തുറക്കാത്ത ഒരു നാട്ടിൽ പ്രധാനമന്ത്രിക്ക് ഇവിടെ ഒന്ന് മത്സരിക്കായിരുന്നല്ലോ, എന്തേ നേതാക്കൾ വരാത്തത്? ഇപ്രാവശ്യം കേരളത്തില് വലിയ വിജയം ഭാരതീയ ജനതാ പാർട്ടി നേടും നേടും. ഇത് വെറുതെ അല്ല പറയുന്നത്, നരേന്ദ്രമോദി അമേധിയിൽ നിന്ന് ഓടി ചോടിച്ചില്ല അദ്ദേഹം. യെസ്, എവിടെയും മത്സരിക്കാം, തമിഴ്നാട്ടിൽ മത്സരിക്കാം, കേരളത്തിൽ മത്സരിക്കാം, പക്ഷേ അദ്ദേഹം വാരണാസി വിട്ട് ഓടിയിട്ടില്ല. അദ്ദേഹം വാരണാസി വിട്ട് ഓടിയിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്റെ രാഹുലാണ് ഓടിയെന്നാണ് പറയുന്നത് കേട്ടോ, രാഹുലാണ് ഓടിയെന്നാണ് പറഞ്ഞത്. എവിടെ? പക്ഷെ ഇവര് പറയുന്നത് സന്തോഷെ, ഇവര് പറയുന്നത് രാഹുല് ഭയന്ന് അവിടെ ഒന്നും ജയിക്കാൻ പറ്റാത്തോണ്ട് വയനാട്ടിൽ ഓടി വന്ന് രക്ഷപ്പെട്ട് ജയിക്കാൻ നിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അടുത്താള്, മൂന്ന് പേരോടും കൂടിയാണ് ചോദ്യം. ഇന്ന് രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ചർച്ച ചെയ്യപ്പെടുന്നതോടൊപ്പം തന്നെ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഭയത്തോടുകൂടി കാണുന്ന പൗരത്വ ഭേദഗതി നിയമവും പൗരത്വ രജിസ്റ്ററും, ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് കക്ഷികളുടെയും അഭിപ്രായം. ഇതിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ഇത് പിൻവലിക്കും, നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് അതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചപ്പോൾ ആലോചിച്ചു പറയാമെന്ന് പറഞ്ഞ് അഖിലേന്ത്യാ പ്രസിഡന്റ് പോയി. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് ഏതോ പേജിലുണ്ടെന്ന്, അത് ഏത് പേജിലാണെന്ന് പ്രിയപ്പെട്ട ജർമിയാസ് ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിരിക്കും. ചവറയിലൊരു വലിയ തൊഴിൽ മേഖലയായിരുന്നു നീണ്ടകര പോർട്ട്. നീണ്ടകര പോർട്ട് ഒരു കാലത്ത് കരിമണലും ബാറിൽ കയറ്റി കപ്പലിൽ കൊണ്ടുപോകുന്ന സ്ഥലമായിരുന്നു. അതോടൊപ്പം തന്നെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന കശുവണ്ടി നീണ്ടകര പോർട്ടിലിറങ്ങി വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുമായിരുന്നു. ഇപ്പോ കൊല്ലം പോർട്ട്, ആ കൊല്ലം പോർട്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി എം പി പറയുന്നുണ്ട് ഇപ്പം അതിന്റെ സ്ഥിതി എന്തായി എന്നുള്ളത് അതിന്റെ സംസ്ഥാന ഗവൺമെന്റ്. സാർ, എന്റെ ചോദ്യം ജർമിയ സാറിനോടാണ്. മാതാപിതാക്കൾ മേടിച്ചോണ്ടിരുന്ന വാർദ്ധക്യകാല പെൻഷൻ മുടങ്ങി. ഇവിടെ നിന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും പാർലമെന്റിൽ പോയി സമരം ചെയ്ത് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് ഈ പ്രേമേന്ദ്ര ഒറ്റ അക്ഷരമുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയ ഏതെങ്കിലും ഒരു എംപി ഒറ്റ അക്ഷരമുണ്ടോ? നമ്മൾ ഈ പടക്കളം തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള താരതമ്യത്തിന് വേണ്ടിയാണ്. എൻ കെ പ്രേമേന്ദ്രനും അതുപോലെ തന്നെ മുകേഷിനും തമ്മിലൊരു പരിചയപ്പെടുത്തലിന് വേണ്ടിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് എം മുകേഷിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം 2016 കൊല്ലത്ത് വന്ന് മത്സരിച്ചത്. അദ്ദേഹം 10,500 കോടി രൂപയുടെ വികസനം നടത്തിയെന്നുള്ളപ്പോൾ ഒരു ഞെട്ടൽ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. എന്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2,000 കോടിയിലേക്ക് ചുരുങ്ങിപ്പോയത്? ഇത്രയേറെ വികസനം നടത്തിയ ആള്, ഇത്രയും അൺപോപ്പുലർ ആയിട്ടുള്ള ഒരാളിനെ പാർലമെന്റിൽ നിന്ന് അങ്ങനെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അല്ല, തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയല്ലേ, പോപ്പുലറും അൺപോപ്പുലറും ആണ് വിഷയം. എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് നമ്മുടെ UDFന്റെ പ്രതിനിധിയായിട്ടുള്ള ജർമിയാസ് അച്ചാന്റെ അടുത്ത പ്രേമേന്ദ്രൻ്റെ അഭ്യർത്ഥന. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത് എന്നെ സംഖിയാക്കി എന്നാ പറയുന്നത്, പ്രേമേന്ദ്രൻ പറയുന്നതാ. ആരാണ് പ്രേമേന്ദ്രനെ സംഖിയാക്കിയത്? 2006 ചവറയിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രേമേന്ദ്രൻ മത്സരിക്കുമ്പോൾ, ഈ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഷിബു മത്സരിക്കുമ്പോൾ, LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന പ്രേമേന്ദ്രന് വേണ്ടി ഞങ്ങൾ വോട്ട് പിടിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് UDFകാരും ആ ഈ ചവറയിലെ ജനങ്ങളും ചോദിച്ചു, ചവറയിലെ ജനങ്ങൾ ഞങ്ങളോട് ചോദിച്ചു സംഘപരിവാറിനാണോ വോട്ട് പിടിക്കുന്നത് ചോദിച്ചു. ആ നിർത്തിയിരുന്നില്ല. അതായത് 2006 UDFകാര് RSPB ക്കാര് പറഞ്ഞ RSPB ക്കാര് പറഞ്ഞു പ്രേമേന്ദ്രൻ സംഖ്യയാണ്, ഡോക്ടർ ഗീതയുടെ ആംഗളമാർ സംഖ്യയാണ്. ആ സംഖ്യയുടെ പൂർണ്ണ രൂപം ഞങ്ങൾക്ക് ഇന്നാ വെളിച്ചപ്പെട്ടത്, സത്യം ഞങ്ങൾക്ക് ഇപ്പോഴാ ബോധ്യപ്പെട്ടത്, പ്രേമൻ സംഖ്യയാണ്. അടുത്ത ചോദ്യം 2, ബേബി ജോണിന്റെ ശ്രീമതി
ശ്രീമതിയുടെ അടുത്ത് പ്രേമേന്ദ്രൻ കൈ കൂപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു. ശരി, അപ്പം പത്ത് വർഷം സുഖമില്ലാതെ ശങ്കേഴ്സ് ഹോസ്പിറ്റലിന്റെ തൊട്ട് കിഴക്കേ കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത പ്രേമേന്ദ്രൻ ഇപ്പൊ എന്തുകൊണ്ട് ബേബി സാറിന്റെ ഭാര്യയെ കാണാൻ പോയി? പേടിച്ചിട്ടാണ് പോയത്. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യങ്ങളിൽ നിന്ന് ഞാൻ തുടങ്ങിയാണ്. ഞാൻ രണ്ട് പ്രാവശ്യത്തെ കൗൺസിലറാണ് കൊല്ലം കോർപ്പറേഷനിലെ. ആ രണ്ട് പ്രാവശ്യവും ഞാൻ പറയാം, ഞാൻ RSP നിന്നും മാറി ഇപ്പൊ CPM പ്രവർത്തിക്കുന്നത്. അതിനുള്ള കാരണങ്ങളും കൂടി ഞാൻ നിർത്താം. MB ഫണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ആംബുലൻസിന്റെ കഥ പറഞ്ഞു. ഞാൻ ആംബുലൻസിന് വേണ്ടിയിട്ട് കത്തുമായി പിറകെ നടന്ന ഒരു വ്യക്തിയാണ്. ആംബുലൻസിന് വേണ്ടിയിട്ട് കത്തുമായി അപ്പോഴേ പറഞ്ഞ നമുക്ക് ആംബുലൻസ് വേണ്ട, ആംബുലൻസ് വേണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ് NK പ്രേമചന്ദ്രൻ. മനസ്സിലായല്ലേ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വോട്ടിന്റെ കഥ തന്നെ പറഞ്ഞ് BJP വോട്ട് ആർക്ക് വേണമെന്നാ പറഞ്ഞത് പുള്ളിക്കാരൻ? ആർക്ക് വേണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വേണമെന്ന് പറയാതെ പറഞ്ഞു. ശരി, മനസ്സിലായല്ലേ? അതുപോലെ തന്നെയാണ് RSSന്റെ വോട്ടും അവരെ തന്നെ മേടിക്കും, അവരെ മേടിക്കും. വികസനം എന്ന് പറയുമ്പോൾ വികസനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഇവിടെ ഇരുന്ന് അല്ല, ഈ റോഡ് റോഡ് ഒരു വികസനമല്ലേ? പുതിയ ആശുപത്രികൾ, സ്കൂളുകൾ, ഇതൊക്കെ വികസനമല്ലേ? ആരെ വികസിപ്പിച്ചാണ് ഇവിടുത്തെ MP ഇവിടെ പറഞ്ഞല്ലോ മുകേഷിനെ ആരെ വിളിച്ചാലാ രാത്രി പാരാത്രിക്ക് ഒരു മണിക്ക് വിളിച്ചാൽ കേൾക്കാന്ന്. ആരാണ് ഇപ്പോഴത്തെ കാലത്ത് രാവിലെ മുതലോ പിന്നെ പകലം തീയോളം കടന്ന് ജോലി ചെയ്തിട്ട് രാത്രിയിൽ വന്ന് ക്ഷീണിച്ചൊന്ന് കിടന്നിട്ട് പകല് സമയമില്ലയോ? എന്താ പകല് വിളിക്കാത്തേ? ഇതേപോലെയുള്ള മാധ്യമങ്ങളെല്ലാം അടക്കി വെച്ചിട്ട് സുധാകരൻ എന്തോ വിളിച്ചേ? സുധാകരൻ എന്തോടാ വിളിച്ചത്? എന്തോ സുധാകരൻ വിളിച്ചത്? UDFന്റെ പ്രതിനിധിയോട് രണ്ട് ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ ഈ എടപ്പള്ളിക്കോട്ട ജംഗ്ഷന് പടിഞ്ഞാറോട്ട് പോയി കഴിഞ്ഞാൽ HPC എന്ന് പറയുന്ന പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ട്. 10 വർഷക്കാലമായി അത് അടഞ്ഞു കിടക്കുന്നു. ഒരു MP എന്ന നിലയിൽ അത് തുറന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം എന്തു ചെയ്തു? മറ്റൊന്ന്, MP ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് ഒരു ഉദാഹരണം എന്താ? ഈ തൊട്ടടുത്ത് നമ്മുടെ ഈ പരിപാടി നടക്കുന്നതിന്റെ അപ്പുറത്ത് ഒരു ആക്ഷൻ കൗൺസിൽ, ഇടപ്പള്ളിക്കോട്ട അടിപ്പാത വേണമെന്ന ഒരു ആക്ഷൻ കൗൺസിൽ അവിടെ പ്രവർത്തിക്കുന്നു. ഈ നാഷണൽ ഹൈവേയുടെ DPR പുറത്തു വന്നു കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്നത് MP എന്റെ MP ഇത്രയും നാള് കണ്ടില്ലേ? ശരി, ഇവിടിപ്പോ മണ്ഡലവുമായി ബന്ധപ്പെട്ട വികസനവും അതുപോലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവുമാണ് പ്രധാനമായി ചർച്ചയ്ക്ക് വന്നത്. അതിൽ ഈ നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ജർമിയാസ് ശ്യാം, മൂന്ന് പേരോടും മണ്ഡലം, വികസനം, രാഷ്ട്രീയം, സ്ഥാനാർത്ഥികളെ മുൻനിർത്തി രാഷ്ട്രീയവും ഗൗരവവുമായി വന്നു. അതേക്കുറിച്ച് ഏണസ്റ്റിന്റെ അവസരം ആദ്യം. ജർമിയാസ് ശ്യാം, മൂന്ന് പേര്. ഇവിടെ BJP നേതാവ് ശ്രീ ശ്യാംകുമാർ മോദിജിക്ക് 400 സീറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മോദിജി 400 സീറ്റ് BJP ജയിക്കുന്നാണ് പറഞ്ഞത്. ഉച്ച ഊണിന് പോയ ആൾ ഉൾപ്പെടെ അപ്പുറം ചേർന്നാലും 272 ആവില്ല. അതാദ്യം മനസ്സിലായി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവര് ബഹളം ഉണ്ടായിക്കോട്ടെ, അവർക്ക് വികസനവും ഇതൊന്നും പ്രശ്നമല്ല. ഇത് സത്യത്തിൽ ഒരു നാടിന് അവരൊന്ന് സംസാരിച്ച് കൺക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ഒരു അവസരം കൊടുക്ക്. നമ്മള് നിരവധി വിഷയങ്ങൾ ഈ ദേശീയ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞോ? ഈ സുഹൃത്ത് പൗരത്വം ചോദിച്ചു, ഞാൻ ചർച്ചയ്ക്കില്ല കാരണം സമയവുമില്ല, അതിനുള്ള അവസരം നിങ്ങൾ തരുന്നില്ല. ഇലക്ട്രൽ ബോണ്ട്, മതരാഷ്ട്രം, മോദി സർക്കാരുമായി ബന്ധപ്പെട്ട എത്രയെത്ര വിഷയങ്ങൾ. നോ സ്പേസ്, സോറി. ശ്രീ ജർമിയാസ്, 5400 ഹൈമാസ് ലൈറ്റ് കൊല്ലം MP കൊടുത്തെന്നാണ് ജർമിയാസ് പറഞ്ഞത്. അദ്ദേഹം ആ കണക്കൊന്ന് പരിശോധിക്കണം. ആകെ 11,100 കോടി രൂപയുടെ വികസനമാണ് പ്രേമേന്ദ്രൻ അവകാശപ്പെട്ടിരിക്കുന്നത്. ശ്രീ ജർമിയാസ് റെയിൽവേയും കളഞ്ഞു, എല്ലാം കളഞ്ഞു. അവസാനം ഹൈമാസ്റ്റ് 5400 എന്ന് പറഞ്ഞാൽ 30 ലക്ഷം രൂപ വെച്ച് 16 കോടി രൂപയാവും. 11,000 കോടിയാണ് അവതരിപ്പിച്ചത്. 16 കോടി രൂപയുടെ ഹൈമാസ് ലൈറ്റ് വെച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇത് ബോധപൂർവ്വം ഇത് അലങ്കോലമാക്കാൻ വന്നതാണോ UDFകാർ? ശരിയല്ല. അത് ആളുകൾ അറിയട്ടെ, ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ.
പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 35 മാസമായി. ക്ഷേമ പെൻഷൻ കൊടുത്ത എത്ര മാസമാണെന്ന് നമ്മുടെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് അറിയുമോ? 49 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്ത ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. മനസ്സിലായോ? ഉമ്മൻചാണ്ടിയുടെ 18 മാസം കുടിശ്ശിക തീർത്ത് അഭിമാനബോധത്തോടെ ഈ നാട്ടിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുകയാണ് LDF. നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് പ്രശ്നം. മനസ്സിലായോ ചേട്ടന്? മനസ്സിലായോ? 49 മാസത്തെ പെൻഷൻ ഔദാര്യമല്ല, അവകാശം തന്നെയാണ്. അത് കരുണാകരൻ സാറാ ചോദിച്ചത് പെൻഷൻ കൊടുക്കുന്ന എന്തിനാണെന്ന്. മനസ്സിലായോ? അപ്പോൾ BJP ശ്യാംകുമാർ സാറിൻ്റെ ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഒരു UDF സുഹൃത്തിൻ്റെ ഒരു ചോദ്യവും കൂടി അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹം എന്തിനാണ് LDF മത്സരിക്കുന്നത് എന്ന് ചോദിച്ചു. UDF എന്തിനാണെന്ന് നമുക്കറിയില്ല. അല്ല, അദ്ദേഹം ചോദിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ മത്സരിക്കുന്നത് കേരളം മുരളീധര വിലാസം ആവാതിരിക്കാൻ കൂടിയാണ്. മനസ്സിലായോ? കേരളം മുരളീധര വിലാസം ആവാതിരിക്കാൻ കൂടിയാണ് ചങ്കുറപ്പോടെ LDF BJP യെ നേരിടുന്നത്. ആ കെൽപ്പും പ്രാപ്തിയും UDFനുണ്ടോ? പറയൂ. മമതാ ബാനർജി. യെസ്. ജർമിയാസ്, കഴിഞ്ഞോ? കഴിഞ്ഞോ? തമിഴ്നാട്ടിൽ സ്റ്റാലിനുണ്ട്, കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് ഇല്ല തമിഴ്നാട്ടിലും ബംഗാളിലും ഇന്ത്യയിൽ. എവിടെയാ കോൺഗ്രസ്? നമ്മുടെ ഒരു ചേട്ടനെ ഒരു ചോദ്യം ചോദിച്ചു, ക്ഷേമ പെൻഷന് വേണ്ടി പ്രേമചന്ദ്രൻ MP എന്ത് ചെയ്തു എന്ന്. അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ CPM ഗവൺമെന്റിനാണ്. ഈ 49 മാസം ഞങ്ങൾ കൊടുത്ത കാര്യം പറ ജർമിയാസേ. ജർമിയാസ് അദ്ദേഹം പറയുന്നത് കുടിശ്ശിക ഉള്ളത് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നതാണ്. CPM പ്രവർത്തകന് പൗരത്വ ഭേദഗതി നിയമമായിട്ട് ചില സംശയങ്ങൾ വന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഗുജറാത്തിൽ മോദിയുടെ ഗുജറാത്തിൽ 75 MLA അണിനിരത്തിക്കൊണ്ട് ആദ്യമായിട്ട് BJP ഗുജറാത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരവുമായി വന്നതാണ്. ആസാമിൽ 1500 km പദയാത്ര നടത്തി. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ ഗുണ്ടകൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം നയിച്ചവരെ കുലപ്പെടുത്തിയപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മോദിയുടെ പോലീസ് അതിനെ വകവെക്കാതെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. നടപ്പാക്കത്തില്ല, പ്രകടന പത്രികയിൽ ഇല്ല എന്നുള്ളതാണ് ഇവരുന്നയിക്കുന്ന വിമർശനം. ജാമിയ മിലിയ സർവകലാശാലയിൽ ABVP ഗുണ്ടകൾ വിദ്യാർത്ഥികളെ ആക്രമിച്ചപ്പോൾ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ ആക്രമിച്ചപ്പോൾ അവിടെ ചെന്ന ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ്. പ്രകടന പത്രികയിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പ്രകടന പത്രികയിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? നിയമത്തിനെതിരെ സമരം നയിച്ചപ്പോൾ വിദ്യാർത്ഥികളെ ആക്രമിച്ചപ്പോൾ, പോലീസ് ആക്രമിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയാണ് അവിടെ ചെന്നത്. കോൺഗ്രസിന് ജർമിയാസ് പറയുന്ന ആത്മാർത്ഥത CA കാര്യത്തിൽ കോൺഗ്രസിനുണ്ടോ? കേരളത്തിൽ എന്താണ് നിങ്ങൾ പറയുന്നത്? CPM വേണ്ടി കേരളത്തിന്റെ 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല തന്നെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെ പറയാൻ മല്ലികാർജ്ജുന ഖാർഗെക്കോ രാഹുൽ ജിക്കോ VD സതീശനോ കെൽപ്പുണ്ടോ എന്നുള്ളതാണ് ജനം ചോദിക്കുന്നത്. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്യാൻ ഇന്ത്യ മുന്നണിയുടെ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ. തമിഴ്നാട്ടിൽ CPM മത്സരിക്കുന്നത് തമിഴ്നാട്ടിൽ 2 സീറ്റിലാണ്. വോട്ട് പിടിക്കുന്നത് അവസാനമായി BJP കൂടി. BJP കഴിഞ്ഞ സീതാരാമനെ ആക്കല്ലേ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമുണ്ട്. നിർമ്മല സീതാരാമനെ 370 എടുത്തു കളയും, എടുത്തു കളഞ്ഞു. ഇന്ന് കാശ്മീർ സ്വപ്ന ഭൂമിയാണ് ടൂറിസ്റ്റുകളുടെ. ഈ രാജ്യത്തെ മുസ്ലിം നിർത്തലാക്കി അടുത്ത പറഞ്ഞു ഇവിടെ CAA നടപ്പിലാക്കും
സി എ നടപ്പിലാക്കി. പക്ഷെ ഒരു കാര്യം, ഈ രാജ്യത്തെ ഒരു മുസ്ലിം സഹോദരന്റെയും പൗരത്വം നഷ്ടപ്പെടില്ല. മുഖ്യമന്ത്രി തികഞ്ഞ വർഗീയതയാണ്. മുഖ്യമന്ത്രി ഈ രാജ്യം മുഴുവൻ നടത്തുന്നത് വർഗീയ ഒരു വ്യക്തി പൗരത്വം നഷ്ടപ്പെടില്ല. ബി ജെ പിയുടെ പ്രതിനിധിയോട് ചോദിക്കുകയാണ്, പൗരത്വ ഭേദഗതി നിയമം പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും സിഖുകാർക്കും പാഴ്സികൾക്കും ജൈനർക്കും ബുദ്ധമതക്കാർക്കും നിങ്ങൾ പൗരത്വം കൊടുക്കും, മുസ്ലിങ്ങൾക്ക് കൊടുക്കത്തില്ല എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? അതുപോലെ രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ പൗരത്വം കൊടുക്കുന്നില്ല? അതായത് പൗരത്വ നിയമം നടപ്പിലാക്കിയത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നും മതപരമായ പെർസിക്യൂഷൻ വിവേചനത്തെ തുടർന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഇന്ത്യയിലെത്തിയ മറ്റു സഹോദരന്മാർക്കാണ് പൗരത്വം കൊടുക്കാൻ. പക്ഷെ പ്രശ്നം അർത്ഥം രാജ്യത്തിന്റെ പൗരത്വത്തെ മതരാഷ്ട്രത്തിലേക്കും മതപരമായ ഒരു പശ്ചാത്തലത്തിലേക്കും കൊണ്ടുപോകുന്ന രാജ്യത്തിന്റെ മാറ്റമാണ് മോദി സർക്കാർ കൊണ്ടുവന്നത്. അതിനാണ് ഈ രാജ്യം എതിർക്കുന്നത്. പൗരത്വത്തിന് മതം ഒരു ഘടകമല്ല. പൗരത്വം നഷ്ടപ്പെടത്തില്ല. ശരി, നഷ്ടപ്പെടത്തില്ല, ഒരൊറപ്പും പറയാൻ കഴിയില്ല. മോദിയുടെ ഗ്യാരണ്ടി മുസ്ലിം പൗരത്വം നഷ്ടപ്പെടത്തില്ല. മറുപടി കൂടി ജർമിയാസ് പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി സമീപനമാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല. 40 സീറ്റ് കിട്ടാത്ത കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദം സ്വപ്നം കാണാം. ഒരു ചുക്ക് നടക്കുന്നില്ല. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, 370 വകുപ്പിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് നിലപാടുണ്ടോ? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി പുറത്തു വന്നിട്ട് അതിനെതിരായി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസിനായോ? ആ അവസ്ഥയിലാണ് കോൺഗ്രസ്. പൗരത്വം മാത്രമല്ല, BJP ഈ രാജ്യം കുട്ടിച്ചോറാക്കുമ്പോൾ അതിനെതിരായി രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ കാവലാളാവാൻ വലിയ ബഹളങ്ങൾക്ക് നടുവിൽ നിരവധി വിഷയങ്ങൾ അതിന്റെ ഗൗരവത്തിലേക്കും കൂടുതൽ ആഴത്തിലേക്കും പോകാൻ കഴിഞ്ഞില്ല എങ്കിലും കൊല്ലത്തിന്റെ രാഷ്ട്രീയ ആവേശമാണ് ഈ എടപ്പള്ളി കോട്ടയിലെ പടക്കളത്തിൽ നമ്മളിവിടെ കണ്ടത്. നന്ദി.